25 വർഷം പഴക്കമുള്ള ചന്ദന മരം മുറിച്ച് കടത്തി ഇടുക്കി പ്രകാശിന് സമീപം കരിക്കൻമേട് എസ്എൻഡിപി ശാഖായോഗം ഓഫീസിന് മുമ്പിൽ നിന്നിരുന്ന 25 വലിപ്പമുള്ള ചന്ദനമാണ് മുറിച്ച് കടത്തിയത്. സംഭവത്തിൽ വനപ്പുക്കുപ്പ് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ വെള്ളിയാഴ്ച ശാഖായോഗം ഓഫീസിലെത്തിയ ശാഖാ സെക്രട്ടറിയാണ് ചന്ദനമരം മുറിച്ചു കടത്തിയ വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് ഭരണസമിതി അംഗങ്ങളെയും വിവരം അറിയിച്ചു. ഇതിനുശേഷമാണ് തങ്കമണി പോലീസിൽ ഫോൺ വിളിച്ച് വിവരം അറിയിക്കുന്നത്. പതിനൊന്ന് മണിയായപ്പോഴാണ് സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ ഇത് വെട്ടത്. അപ്പോൾ വെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അന്നേരം പോലീസ് അറിയിക്കുകയും പോലീസുകാരിവിടെ വരികയൊക്കെ ചെയ്തു വന്ന്. അപ്പോൾ നമുക്ക് ആദ്യ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റിലാണോ പോലീസിലാണോ അറിയിക്കേണ്ടത് സംശയം തോന്നി. അപ്പോൾ മോഷണമായതുകൊണ്ട് നമ്മളത് അന്നേരം പോലീസിൽ വിളിച്ച് പറയുകയായിരുന്നേ. അപ്പോൾ അവരിവിടെ വന്ന് ഇതെല്ലാം കണ്ടു ഇറക്കി അന്വേഷണം എല്ലാം നടത്തി ഞങ്ങൾ അന്വേഷിച്ചോളാമെന്ന് പറഞ്ഞ് ഇവിടെ പോവുകയാണ് ചെയ്തത്. പിന്നെ ഇന്നലെ ഇവിടെ ഫോറസ്റ്റ് അതിൻ്റെ സ്കോഡൊക്കെ ഇവിടെ വന്നു. അവരും വന്നതുപോലെ എല്ലാം കാര്യങ്ങളെല്ലാം നോക്കി പരിസരമെല്ലാം വീക്ഷിച്ചു. അവിടുന്ന് തൊണ്ടി മുതലായിട്ട് ഒരു വിക്യാസ് കിട്ടി. ഒരു വാളിൻ്റെ കഷ്ണമൊക്കെ അവർ ഇന്നലെ വന്ന് ഇവിടെ നിന്ന് കണ്ടെടുത്തു. ഇതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് കാര്യമായ അന്വേഷണം നടത്തുന്നതിനോ വനംവകുപ്പിനെ വിവരമറിയിക്കുന്നതിനോ തയ്യാറായില്ല. കട്ടപ്പന ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസിന്റെ പരിധിയിൽ വരുന്ന പ്രദേശത്തെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തി പരിശോധന നടത്തുന്നത്. പരിശോധനയിൽ ചന്ദനം മുറിക്കുന്നതിന് ഉപയോഗിച്ച ആയുധങ്ങളുടെ അവശിഷ്ടങ്ങളും മോഷ്ടാക്കൾ ഉപേക്ഷിച്ചുപോയ ചന്ദനമുട്ടിയുടെ ഭാഗവും കണ്ടെടുത്തു. സംഭവം നടന്ന് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും SNDP യോഗം ഭാരവാഹികളോ പോലീസോ തങ്ങളെ വിവരമറിയിച്ചിട്ടില്ല എന്നും രഹസ്യ വിവരത്തെ തുടർന്നാണ് പരിശോധനയ്ക്കായി എത്തിയത് എന്നുമാണ് വനംവകുപ്പ് നൽകുന്ന വിശദീകരണം. അതേസമയം സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച ആയുധങ്ങളും ചന്ദനമുട്ടിയും SNDP ശാഖായോഗം ഓഫീസിന് സമീപത്തെ ഭരണസമിതി അംഗത്തിന്റെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാനേൽപ്പിച്ചാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മടങ്ങിയത്. ഇടുക്കി വിഷൻ ചെറുതോണി.